നമസ്കാരം. പതിരും കതിരും. തവള ചിലച്ചെന്ന് കരുതി പശു വെള്ളം കുടിക്കാതിരിക്കില്ല. ആരുടെയെങ്കിലും തിട്ടൂരം കേട്ടോ സർക്കുലർ കണ്ടോ പണി നിർത്തിപ്പോകുന്നയാളല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം. നായ്പുണ്ണിന് ചാമ്പലാണ് ഔഷധമെന്നറിയാവുന്ന രാഹുൽ ഈ സർക്കാരിൻ്റെ പുണ്ണിലാകെ ചാമ്പൽ കോരിയിടുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാനാകാതെ നട്ടം തിരിയുന്ന സപ്ലൈകോ യമണ്ടരൂ ഉത്തരവിറക്കി. സാധനമില്ലാത്ത സപ്ലൈകോയുടെ പടമെടുക്കരുത്, എൻ്റെ ഉടുതുണി പോയി അതുകൊണ്ട് പടമെടുക്കരുത് എന്ന് പറയും പോലെ. അത്തരം പടങ്ങൾ സർക്കാരിന് അപമാനമുണ്ടാക്കും. മൊത്തത്തിൽ ഉടുതുണി അഴിഞ്ഞ് നാണം കെട്ടു നിൽക്കുന്ന സർക്കാരിനെ ഒരു കൗപീനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതെങ്കിലും അഴിഞ്ഞു പോകാതിരിക്കാനുള്ള പെടാപ്പാട് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥർക്കാണ്. ആ കൗപീനത്തിലും പിടിച്ചു വലിക്കുന്ന ഏർപ്പാടായിപ്പോയി രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. കാലിയായ തട്ടുകളുടെ പടമെടുത്ത് സർക്കാരിനെ നാറ്റിക്കാതിരിക്കാൻ ഈ ഉത്തരവിറക്കിയത് ശ്രീറാം വെങ്കട്ടരാമനാണ്. അതേ വെങ്കട്ടരാമൻ്റെ ഭാര്യ കളക്ടറായിരിക്കുന്ന ജില്ലയിൽ ചെന്ന് രാഹുൽ കാണിച്ചത് കണ്ടോ? അവിടുത്തെ ഒരു സപ്ലൈകോയിൽ കയറി ചെന്ന് അരിയും ചെറുപയറും കടലയും ഉഴുന്നുമെല്ലാം അരക്കിലോ വീതം പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഇവിടെയില്ലെന്നും വേണമെങ്കിൽ ഡയപ്പറും ബിസ്ക്കറ്റും കക്കൂസ് കഴുകാനുള്ള ലോഷനും തരാമെന്നായി ജീവനക്കാർ. അതോടെ കാലിയായ തട്ടുകൾ നാട്ടുകാർ കണ്ടു. ഈ സംപ്രേഷണത്തിലൂടെ രാഹുൽ അപമാനിച്ചത് പിണറായിയെ മാത്രമല്ല, ഉത്തരവിട്ട ശ്രീറാം വെങ്കട്ടരാമനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കളക്ടർ രേണുരാജിനെയുമാണ്. സാധനമില്ലാത്ത സപ്ലൈകോയുടെ പടമെടുക്കാൻ മാധ്യമങ്ങളെ അനുവദിക്കരുതെന്നേ ഉത്തരവിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാധനം വാങ്ങാൻ ചെല്ലുന്നവർ മൊബൈലിൽ വീഡിയോ പിടിക്കരുതെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സപ്ലൈകോയിൽ പടമെടുപ്പ് നിരോധിച്ചും നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്തും ഗവൺമെൻറ് ആശുപത്രികളിൽ മാധ്യമങ്ങളെ വിലക്കിയും എത്ര കാലം സർക്കാർ ഇങ്ങനെ പിടിച്ചു നിൽക്കും? നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയും പോലെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ അഭ്യാസവുമായി കഴിയുകയാണ് പിണറായി സർക്കാർ. മേലത്തെ നില മെട്രോ, താഴത്തെ നില വാട്ടർ മെട്രോ എന്ന് പണ്ട് പിണറായി പറഞ്ഞതുപോലെ, സപ്ലൈകോയിലെ മേലത്തെ തട്ടും ശൂന്യം, താഴത്തെ തട്ടും ശൂന്യം. സപ്ലൈകോയിൽ അരിയും കിഴങ്ങും പരിപ്പുമില്ലെങ്കിലും വേണ്ടില്ല. മന്ത്രിമാർക്കും മുഖ്യനും സ്പീക്കർക്കും കിട്ടുന്ന സുഖസൗകര്യങ്ങൾക്കും ഒരു കുറവുമില്ല. ജനസഭ നടത്തിയ വകയിൽ ക്യാബിനറ്റ് ഒന്നടങ്കം യാത്രാബത്ത എഴുതി വാങ്ങിയത് ലക്ഷങ്ങളാണ്. പോയ ബസ് നാട്ടുകാരുടെ ചെലവിൽ വാങ്ങിയത്. പിന്നാലെ അകമ്പടി പോയ കാറുകളെല്ലാം നാട്ടുകാരുടെ വക. തീറ്റയും കുടിയും പൗരപ്രമുഖരുടെ ചെലവിൽ. പിന്നെ ഏതിനത്തിലാണ് ഇവർ യാത്രാബത്ത വാങ്ങിയത്? ശരീരത്തിനുള്ള തേയ്മാനത്തിനാണ് ഈ ബത്ത. ഈ രാഹുലിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ പിണറായിക്ക് നാൾക്കുനാൾ ഉണക്കക്കൊഞ്ചിൻ്റെ വില പോലും ഇല്ലാതാകും. സാധനമില്ലാത്ത സപ്ലൈകോയിൽ നിയന്ത്രണമുണ്ടായിട്ടും അയാൾ അകത്തു കയറി പടം പിടിച്ചു. ഈ സർക്കുലർ ഇറക്കിയ ആളാണ് ബഹുകേമൻ. വെങ്കട്ടരാമൻ്റെ കളികളൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ. പണ്ടൊരു പാതിരാത്രിയിൽ റോഡ് ഷോ നടത്തിയതും ഒരാളുടെ ജീവൻ കവർന്നതും കുടിച്ച കള്ള ആവിയാകും വരെ ചത്തപോലെ കിടന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. കൊലപാതക കേസിൻ്റെ തെളിവുകൾ വരെ മറയ്ക്കാൻ ശക്തിയുള്ള IAS-കാരനാണ് അദ്ദേഹം. എന്തിനും പരിഹാരമുണ്ട് ഇവർക്കെല്ലാം. വനമേഖലയിൽ താമസിക്കുന്നവർ പോത്തിനെയും പശുവിനെയും വളർത്താതിരുന്നാൽ കടുവയും പുലിയും ഇറങ്ങില്ലെന്നാണ് മന്ത്രി രാജേഷിൻ്റെ ഒരു കണ്ടുപിടുത്തം. രാജേഷ് ചെലവിന് കൊടുക്കാമെന്ന് ഉറപ്പു പറഞ്ഞാൽ അവർ കാലി വളർത്തൽ അങ്ങ് നിർത്തും. നെൽകർഷകർ പരാതി പറഞ്ഞാൽ നിങ്ങൾ കൃഷിയൊന്നും ചെയ്യണ്ട, അരി തമിഴ്നാട്ടിൽ നിന്നും വരുമെന്ന് സജി ചെറിയാൻ പറയും. കേരളത്തിലെ IAS-കാരും IPS-കാരും ഒക്കെ ഇന്ന് നട്ടലിലുള്ള ജീവികളല്ല, പിണറായി വിജയൻ്റെ അടിമകളാണ്. ഉറക്കം കളഞ്ഞ് പഠിച്ചു നേടിയ അറിവിനെ മന്ത്രിക്കസേരയിലിരിക്കുന്ന വിവരദോഷികളുടെ വിടുപണിക്കായി ഉപയോഗിക്കുകയാണ് ഇവരെല്ലാം. ശ്രീറാം വെങ്കട്ടരാമൻ മിടുക്കനായിരുന്നെങ്കിൽ സിവിൽ സപ്ലൈസിൻ്റെ മന്ത്രിയോട് പറയുമായിരുന്നു, സാർ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങിവെക്കണം, അല്ലെങ്കിൽ എനിക്ക് MD പദവി വേണ്ട. പക്ഷേ അത് പറയാൻ മടിക്കും. ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയാൻ സപ്ലൈകോ എന്താ പീഡനക്കേസിലെ ഇരയാണോ സാർ? എന്തിനാണ് ശൂന്യമായ തട്ടും കാലിക്കവറുകളും ചാക്കും പ്രദർശിപ്പിക്കാൻ ഇങ്ങനെ ഒരു സ്ഥാപനം? അടച്ചു പൂട്ടിയാൽ ആരും വന്ന് സബ്സിഡി സാധനം ചോദിക്കില്ല. കടയ്ക്കുള്ളിൽ കയറുന്നവരുടെ മൊബൈൽ ഫോൺ വാങ്ങി സൂക്ഷിക്കുന്ന ഒരു സർക്കുലർ കൂടി ഉടനിറക്കണം. സർക്കാരിനെ അപമാനത്തിൽ നിന്നും രക്ഷിക്കുന്ന ഉന്നതന്മാരോടെല്ലാം പലതരത്തിലാണ് സർക്കാർ ഉപകാരസ്മരണ കാണിക്കുന്നത്. നിയമസഭയിൽ കുഴൽനാടൻ്റെ മൈക്ക് ഓഫ് ചെയ്തതിന് സ്പീക്കർക്ക് വീട്ടിൽ ജിം തുടങ്ങാൻ കോടികൾ അനുവദിച്ചു.
ഇഡിപേടിയിൽ കഴിയുന്ന കിഫ്ബിയുടെ ഉപജ്ഞാതാവായ കെ എം ഏബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകി ആദരിച്ചു. സപ്ലൈകോയിൽ പടമെടുപ്പ് നിരോധിച്ച ശ്രീറാം വെങ്കട്ടരാമിനെ ഇനി ഇതിലും വലിയ പദവിയിൽ എത്തിച്ചെന്നിരിക്കും. റോഡ് സുരക്ഷാ കമ്മീഷണറാക്കിയാലും നല്ലതായിരിക്കും. ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മടുത്ത് ഒടുവിൽ സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്കില്ല എന്ന് ബോർഡ് വെച്ചതിന് ഒരു ഷോപ്പ് മാനേജരെ സസ്പെൻഡ് ചെയ്ത മന്ത്രിയാണ് വകുപ്പ് ഭരിക്കുന്നത്. സപ്ലൈകോ സർക്കാർ സ്ഥാപനമാണെന്നും ശ്രീറാം വെങ്കട്ടരാമൻ്റെ കിടപ്പുമുറിയല്ല എന്നും കാണിച്ചു കൊടുത്ത രാഹുലിനെ ഇനി ഏത് കേസിൽ വീട് വളഞ്ഞ് പിടിക്കുമെന്നാരറിഞ്ഞു.